ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും ഒരുമിച്ച് ഒത്തുചേരുന്ന ഒരു കാലമായിരുന്നു കുറച്ച് കാലങ്ങളായി കടന്നു പോയത്. യൂറോപ്യൻ ഫുട്ബോളിനെ അടക്കി വെച്ച രണ്ട് താരങ്ങൾ, മൂന്ന് താരങ്ങളായി, പ്രത്യേകിച്ച് രണ്ട് താരങ്ങൾ, ക്രിസ്ത്യാനോ മെസ്സിയും ഒത്തുചേരുന്ന കാലങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അത് നമ്മൾ അത് അതിസുന്ദരമായ കാലങ്ങളായിരുന്നു, അതിസുന്ദരമായ കാലം. ഇപ്പൊ ഇനി അത് സാധിക്കുവാ, മെസ്സി ലീഗായ അല്ല ഇന്റർമയാമിയിലും റൊണാൾഡോ ഏഷ്യൻ ക്ലബായ അല്ല സുഖമായി ഇപ്പൊ കളിക്കുന്നത്. രണ്ടുപേരും യൂറോപ്പ് വിട്ടു, നേട്ടങ്ങളും ഗോൾസും അസിസ്റ്റും ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ടാണ് പോയത്. അതുകൊണ്ട് എത്രയോ ഓർമ്മകരമായ മെമ്മറബിളായ കാര്യം മെസ്സിയും ക്രിസ്റ്റ്യാനോ ഫാൻസുകൾക്ക് ഉണ്ടാവും പറയാൻ. ഇനി അവർ രണ്ടുപേരും പേരും ഒത്തുചേരുമോ, ഒരുമിച്ച് കളിക്കുമോ, നമുക്ക് നോക്കാം കളിക്കാന്ന് പറയും. നെയ്മറും ക്രിസ്ത്യാനും ഒത്തുചേരും, അതിൽ യാതൊരു സംശയമില്ല. രണ്ടുപേരും മേശൻ ക്ലബിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നെയ്മർ രണ്ടേ രണ്ട് വർഷം മാത്രമാണ്, അതിനുശേഷം യൂറോപ്പിൽ മടങ്ങിയെത്തും. ക്രിസ്ത്യാനോ അങ്ങനെയല്ല, ക്രിസ്ത്യാനോ ഇപ്പോഴാ പോകുന്നത്. നെയ്മറാക്കൾ എത്ര വയസ്സ്, ക്രിസ്ത്യാനോക്കൾ എത്ര വയസ്സിനടേതാണ് നെയ്മർ. ക്രിസ്ത്യാനോ ഇപ്പൊ കുറച്ച് ഈ കൊല്ലം തന്നെ പോയത്, എന്നിട്ട് ഇപ്പൊ അറിഞ്ഞിട്ടുള്ള ചാമ്പ്യൻസ് കപ്പിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കിരീടം ചൂടി റൊണാൾഡോ സ്പോർട്സ് കാരണം. അതേപോലെ മെസ്സിയും കിരീടം ചൂടുമോ, ആരാധകർക്കിടയിൽ അഭിമാനമായി തീരുമോ മെസ്സി? മെസ്സി മരിച്ചാൽ എന്താകും മത്സരം, അടുത്ത മത്സരം വിജയിക്കുമോ, കിരീടം ചൂടുമോ? മാത്രമല്ല ലീഗ്സ് കപ്പിന്റെ ചാമ്പ്യന്മാരായ അല്ലെങ്കിൽ ഇന്റർമയാമി മാറുമോ, എന്താകും നമുക്ക് നോക്കാം. അടുത്ത മത്സരത്തിലെ കാഴ്ചകൾ എന്തെല്ലാം, മെസ്സി ഗോൾസ് സ്കോർ ചെയ്യുമോ, എത്ര ഗോൾസ് സ്കോർ ചെയ്യും, ഇന്റർമയാമിയിൽ ഏറ്റവും ഗോൾസ് നാലാമത്തെ പ്ലെയർ, മൂന്നാമത്തെ പ്ലെയർ ആയാലാണ് മെസ്സി മാറിയത്. മൂന്നാമത്തെ, വെറും ആറ് മത്സരങ്ങൾ കളിച്ച മൂന്നാമത്തെ പ്ലെയർ, റെക്കോർഡ് ലിസ്റ്റ് അവിടെ വന്ന്. ഇനി വെറും രണ്ട് പ്ലെയർ ഗോൾസ് കൊണ്ട് കെടുത്തിയാൽ മെസ്സി ഒന്നാം സ്ഥാനത്ത് അമേരിക്കൻ ലീഗിലെ ക്ലബായ ഇന്റർമയാമിയിലേക്കും എത്തും. അതിൽ യാതൊരു സംശയമില്ല, ഉറപ്പാണ്. ഇനി മത്സരങ്ങൾ കടന്ന് 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 പോകും, എന്നേരം വരും റെക്കോർഡുകൾ, രാജകുമാരൻ ചരിത്രം ഇനിയും വന്നുകൊണ്ടേ. ശരി.